കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാക്കളായ പി ജെ ജോസഫും മോൻസ് ജോസഫും എം എൽ എ സ്ഥാനം രാജിവെച്ചു. അയോഗ്യതാ പ്രശ്നം ഒഴിവാക്കുന്നതിനായാണ് പത്രികാ സമർപ്പണത്തിന് മുൻപേ ഇരുവരും സ്പീക്കർക്ക് രാജിക്കത്ത് നൽകിയത്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് മുൻപായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എം എൽ എമാരായ പി ജെ ജോസഫും മോൻസ് ജോസഫും രാജിവെക്കുകയായിരുന്നു. കേരള കോൺഗ്രസിലെ പിളർപ്പിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജോസ് കെ മാണി വിഭാഗത്തിന് അംഗീകാരം നൽകിയപ്പോൾ വിപ്പ് ലംഘനവുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതികളിൽ നടപടികളുണ്ടാവുന്നതിന് സാധ്യതയുള്ള സാഹചര്യത്തിലാണ് പത്രികാ സമർപ്പണത്തിന് മുൻപ് തന്നെ രാജി സമർപ്പിച്ചത്. അയോഗ്യതാ പ്രശ്നം ഒഴിവാക്കുന്നതിനും പുതിയ പാർട്ടിയിൽ ചേരുന്നതിനുള്ള സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനുമായാണ് ഇരുവരും രാജിവെച്ചത്. കേരള കോൺഗ്രസ് എം പ്രതിനിധികളായിട്ടാണ് ഇരുവരും വിജയിച്ചിരുന്നത്. ഇതോടൊപ്പം പി സി തോമസിൻ്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസിൻ്റെ പേരിൽ പത്രിക സമർപ്പിക്കുമ്പോഴുണ്ടാകുന്ന സാങ്കേതിക പ്രശ്നങ്ങളും ഒഴിവാക്കുകയായിരുന്നു ലക്ഷ്യം. സ്ഥാനാർത്ഥികൾക്ക് പൊതുചിഹ്നത്തിനുള്ള ശ്രമവും നടത്തിയിരുന്നു. സൈക്കിൾ ചിഹ്നമാണ് ലഭിക്കുന്നതിന് താല്പര്യമെങ്കിലും ഇത് കിട്ടാൻ സാധ്യത കുറവാണെന്ന് കരുതപ്പെടുന്നു. കേരള കോൺഗ്രസ് എന്ന നിലയിൽ പാർട്ടിയുടെ ചിഹ്നം സൈക്കിൾ ചിഹ്നത്തിന് വേണ്ടി നമ്മൾ ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ കേരള കോൺഗ്രസിൻ്റെ ഇരു പാർട്ടികളും യോജിച്ച് ശ്രീ പി ജെ ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിലും ശ്രീ പി സി തോമസ് എക്സ് എം പിയുടെ നേതൃത്വത്തിലും ഉള്ള കേരള കോൺഗ്രസുകൾ ഒന്നിച്ചതിന് ശേഷം ചിഹ്നത്തിൻ്റെ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷനിൽ കൊടുത്ത് ക്ലിയറൻസ് മേടിക്കുന്നതിനുള്ള സമയമില്ല പോയി. അതുകൊണ്ട് സൈക്കിൾ ചിഹ്നം കേരളത്തിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് പറ്റാത്തൊരു സാഹചര്യം ഇപ്പോൾ വരികയുണ്ടായി. അതുകൊണ്ട് കേരള പാർട്ടി നേതൃത്വം ആലോചിച്ച് ഞങ്ങൾ പ്രധാനമായും മൂന്ന് ചിഹ്നങ്ങളാണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന്, ട്രാക്ടർ ഓടിക്കുന്ന കർഷകൻ. രണ്ട്, തെങ്ങിൻ തോപ്പ്. മൂന്ന്, ഫുട്ബോൾ. അങ്ങനെ മൂന്ന് ചിഹ്നങ്ങളാണ് ഇപ്പോൾ ഇവിടെ നോമിനേഷനിൽ കൊടുത്തിട്ടുള്ളത്. ട്രാക്ടർ ഓടിക്കുന്ന കർഷകൻ, തെങ്ങിൻ തോപ്പ്, ഫുട്ബോൾ എന്നീ ചിഹ്നങ്ങളാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥികൾക്കായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാർട്ടിക്ക് അംഗീകാരം നഷ്ടപ്പെട്ടതോടെയുള്ള പ്രതിസന്ധി പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായാണ് നേതാക്കൾ രാജി സമർപ്പിച്ചത്. സ്റ്റാർ വിഷ് ന്യൂസ്, ഏറ്റുമാനൂർ.